2001 ജനുവരി 6-ന് കേരളം ഞെട്ടിത്തരിച്ച ആലുവ കൂട്ടക്കൊലക്കേസിൽ ജീവപര്യന്തം തടവുശിക്ഷ അനുഭവിക്കുന്ന ആന്റണിയുടെ ജയിൽ മോചനത്തിന് ജയിൽ വകുപ്പ് വഴിയൊരുക്കുന്നു. വധശിക്ഷ ഇളവ് ചെയ്യണമെന്ന ദയാഹർജി രാഷ്ട്രപതി തള്ളിയതിനു ശേഷം സുപ്രീംകോടതിയിലെ പുനഃപരിശോധനാ ഹർജിയിലൂടെ ആയുസ് നീട്ടിക്കിട്ടിയ ആന്റണിയുടെ ജയിൽ ജീവിതം 20 വർഷം പിന്നിടുന്ന സാഹചര്യത്തിലാണ് ജയിൽ മോചനം പരിഗണിക്കുന്നത്. 14 വർഷം തടവുശിക്ഷ കഴിഞ്ഞവരെയാണ് ഇളവിന് സാധാരണ പരിഗണിക്കുന്നത്. മാഞ്ഞൂരാൻ വീട്ടിൽ അഗസ്റ്റിൻ ഭാര്യ ബേബി, മക്കളായ ജെയ്മോൻ, ദിവ്യ, അഗസ്റ്റിൻ്റെ മാതാവ് ക്ലാര, അഗസ്റ്റിൻ്റെ സഹോദരി കൊച്ചുറാണി എന്നിവർ കൊല്ലപ്പെട്ട കേസിലാണ് ആന്റണിക്ക് CBI കോടതി വധശിക്ഷ വിധിച്ചത്. വിദേശത്തേക്ക് പോകാൻ പണം വായ്പ ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നതാണ് കൊലപാതകത്തിലെത്തിയത്. ഭവനഭേദനത്തിനും ജീവപര്യന്തത്തിനും കവർച്ചയ്ക്കും തെളിവ് നശിപ്പിക്കലിനും 7 വർഷം വീതവും കഠിന തടവും വിധിച്ചിരുന്നു. ഹൈക്കോടതിയും സുപ്രീംകോടതിയും വധശിക്ഷ ശരിവച്ചു. ദയാഹർജിയും നിരസിക്കപ്പെട്ടെങ്കിലും വധശിക്ഷ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചുള്ള പുനഃപരിശോധനാ ഹർജി സുപ്രീംകോടതി അംഗീകരിച്ചു. കഴുമരം ഒരുക്കി ശിക്ഷ നടപ്പാക്കാൻ ആരാചാരും തയ്യാറായി. പക്ഷേ മരണം പടിവാതുക്കലെത്തിയ നിമിഷത്തിൽ അപ്രതീക്ഷിതമായ ഒരു വിധിയിലാണ് ആന്റണി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു പ്രതി അവസാന നിമിഷം അതിൽ നിന്ന് ഊരിപ്പോരുന്ന കാഴ്ചയ്ക്കാണ് നിയമലോകം അന്ന് സാക്ഷ്യം വഹിച്ചത്. പ്രോസിക്യൂഷനും കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളും ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു വിധിയിലൂടെയാണ് ആന്റണി വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടത്. മേൽക്കോടതികൾ വധശിക്ഷ ശരിവയ്ക്കുകയും രാഷ്ട്രപതിയുടെ ദയാഹർജി തള്ളുകയും ചെയ്ത സാഹചര്യത്തിൽ ആന്റണിയുടെ മരണവിധി നടപ്പാക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. പൂജപുര സെൻട്രൽ ജയിലിൽ ആന്റണിക്കായി കഴുമരം തയ്യാറാക്കുന്ന ജോലികളും തുടങ്ങിയിരുന്നു. മരണശിക്ഷ നടപ്പാക്കാനായി ജയിൽ അധികൃതർ ആരാചാരെ കണ്ടെത്തുകയും പരിശീലനത്തിനായി തമിഴ്നാട്ടിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. അതോടെ വധശിക്ഷയുടെ തീയതി മാത്രം നിശ്ചയിച്ചാൽ മതിയെന്ന നിലയിൽ കാര്യങ്ങളെത്തിയതാണ്. 2014 അന്നത്തെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന RM ലോധയുടെ ഒരു ഉത്തരവാണ് ആന്റണിയുടെ കാര്യത്തിലും നിർണായകമായത്. വധശിക്ഷയ്ക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് ലോധയുടെ ഉത്തരവ്. അതോടെ ഈ ഉത്തരവിൻ്റെ ആനുകൂല്യം ആന്റണിക്കും നൽകണമെന്നാവശ്യപ്പെട്ട് ചില അഭിഭാഷകർ കോടതിയെ സമീപിച്ചു. വധശിക്ഷയ്ക്കെതിരെ നിലകൊള്ളുന്ന കൂട്ടായ്മകളും ഈ ആവശ്യമുന്നയിച്ച് സുപ്രീംകോടതിയിൽ ഹർജി നൽകി. ഹർജി പരിഗണിച്ച് 2016 അന്നത്തെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് ആന്റണിയുടെ വധശിക്ഷ സ്റ്റേ ചെയ്തു. പിന്നീട് പുനഃപരിശോധനാ ഹർജിയിൽ വാദം തുടർന്നപ്പോൾ ജസ്റ്റിസ് മദൻ ബി ലാക്കോർ അധ്യക്ഷനായ ബെഞ്ച് ആന്റണിയുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു. CBI കേരളത്തിൽ അന്വേഷിച്ച കേസുകളിലെ ആദ്യത്തെ വധശിക്ഷയായിരുന്നു ആലുവ കൂട്ടക്കൊലക്കേസിൽ പ്രതി ആന്റണിയുടേത്. ശിക്ഷ വിധിച്ചത് അന്ന് CBI പ്രത്യേക കോടതി ജഡ്ജിയായിരുന്ന ബി കമാൽ പാഷയും. ഒരു വീട്ടിൽ കയറി നിരായുധരായ 6 പേരെ കൊലപ്പെടുത്തിയ പ്രതി ദയ അർഹിക്കുന്നില്ലെന്നാണ് അന്ന് കോടതി വിലയിരുത്തിയത്. 2002 February 2 വിധി. ആന്റണിയുടെ മോചനത്തിന് നേരത്തെ നൽകിയ ശിപാർശ നിരസിക്കപ്പെട്ടിരുന്നു. പുറത്തിറങ്ങിയാൽ ഇയാളെ ആരെങ്കിലും വധിക്കാനോ ഇയാൾ ആരെയെങ്കിലും കൊലപ്പെടുത്താനോ സാധ്യതയുണ്ടെന്ന പോലീസ് റിപ്പോർട്ടാണ് അന്ന് മോചനത്തിന് തടസ്സമായത്. എന്നാൽ പ്രതിയുടെ മാനസിക നിലവാരവും 20 വർഷം ജയിലിൽ കിടന്നതും പരിഗണിച്ചാണ് ഇളവ് ഇപ്പോൾ ആലോചിക്കുന്നത്. പുറത്തിറങ്ങിയാൽ പ്രതിക്കോ മറ്റുള്ളവർക്കോ ജീവന് ഭീഷണിയുണ്ടെന്ന റിപ്പോർട്ട് വന്നാൽ ശിപാർശ അനുവദിക്കില്ല. കൂട്ടക്കൊലയ്ക്ക് ശേഷം പൈപ്പ് ലൈൻ റോഡിലെ ആ വലിയ വീട്ടിൽ ആരും താമസിക്കാൻ എത്തിയില്ല. വർഷങ്ങളോളം വീടും സ്ഥലവും അനാഥമായി കിടന്നിരുന്നു. പ്രദേശം കാടുപിടിച്ചതോടെ രാത്രികാലങ്ങളിൽ അതുവഴി സഞ്ചരിക്കുന്നവർ പോലും ഏറെ ഭയപ്പെട്ടിരുന്നു. സാമ്പത്തികമായി ഏറെ മുന്നിട്ട് നിന്ന കുടുംബമായിരുന്നു അഗസ്റ്റിൻ്റേത്. ആലുവ റെയിൽവേ സ്റ്റേഷൻ റോഡിലെ സാൻഡോ കോംപ്ലക്സിൽ ഒരു ഹാർഡ്വെയർ കടയും അഗസ്റ്റിൻ നടത്തിയിരുന്നു. അഗസ്റ്റിൻ്റെ വീടും സ്വത്തുക്കളും സംബന്ധിച്ച തർക്കവും ഉണ്ടായിരുന്നു. ഭാര്യ ബേബിയുടെ ബന്ധുക്കളും സ്വത്തിനു വേണ്ടി വാദം ഉന്നയിച്ചു. ഒടുവിൽ കോടതിയിൽ കേസാവുകയും അഗസ്റ്റിൻ്റെ സഹോദരങ്ങൾക്ക് സ്വത്ത് വീതിച്ചു നൽകാൻ വിധിയുണ്ടാവുകയും ചെയ്തു. പൈപ്പ് ലൈൻ റോഡിലെ വീട് ഇതിനോടകം തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് ഉപയോഗശൂന്യമായി മാറിയിരുന്നു. വീടിരുന്ന സ്ഥലം ചുണങ്ങം വേലിയിലെ 1 ഏക്കർ റബ്ബർ തോട്ടം, സാൻഡോ കോംപ്ലക്സിലെ കടമുറിയിലെ ഹാർഡ്വെയർ സാധനങ്ങൾ എന്നിവ സഹോദരങ്ങൾക്ക് ലഭിച്ചു. കൂട്ടക്കൊല നടന്ന സ്ഥലം മുറിച്ച് മറ്റൊരാൾക്ക് വിറ്റു. ഏതാനും വർഷം മുമ്പ് ഇവിടെ ഒരു പുതിയ വീട് ഉയരുകയും ചെയ്തു. കടമുറിയിലെ സാധനങ്ങൾ മാറ്റിയതോടെ ഉടമ ഇലക്ട്രോണിക്സ് കട നടത്താൻ മറ്റൊരാൾക്ക് മുറി വാടകയ്ക്ക് നൽകി. അതേസമയം സംഭവത്തിന് ശേഷം ആന്റണിയെ ഭാര്യയും മക്കളും ഉപേക്ഷിച്ചു പോയി. അവർ ഇപ്പോൾ കേരളത്തിന് വെളിയിലാണ്. ആന്റണിയുടെ കാര്യത്തിൽ ഇപ്പോൾ നാട്ടുകാർക്കും ബന്ധുക്കൾക്കുമെല്ലാം അനുകൂല നിലപാടാണ്. പൂജപുര സെൻട്രൽ ജയിലിൽ തടവുകാരെ സന്ദർശിക്കാൻ വരുന്ന സന്ദർശകരെ അവരുടെ അടുത്ത് എത്തിക്കുന്ന ജോലിയാണ് ഇപ്പോൾ ആന്റണി ചെയ്യുന്നത്.